ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒരു വ്ളോഗാണ് ഷെയർ ചെയ്യുന്നുള്ളത്. ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായതും പിന്നെ ചെറിയൊരു കുഞ്ഞ് ഷോപ്പിംഗ് എല്ലാം ആയിട്ടുണ്ടായ ഒരു ഡേ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് ലൈക്ക് അടിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പെരയിൽ ഇറങ്ങി നമ്മളിത് പോകുന്നുള്ളത് ഫുജേറയിലേക്കാണ്. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ആക്കിയതിട്ടാണ് നമുക്കൊന്ന് ലോങ് ഡ്രൈവ് പോകാമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഈ ഒരു വീക്കെൻഡ് ഏടി അങ്ങനെ പോയിട്ടുണ്ടായിട്ടില്ല. അപ്പം എന്താ പറയുക, ജസ്റ്റ് ഒന്ന് പോർട്ടലിൽ ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ആക്കിയതാണ്. അപ്പം മൈഷാക്ക് ക്ലാസ് ഉണ്ടായി. അപ്പോൾ ആ ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഇറങ്ങുന്നുള്ളത്. ഒരു ഉച്ച കഴിഞ്ഞിട്ടായിട്ട് പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ പോകാൻ പ്ലാൻ ആക്കിയത് നേരെ ഫുജേറയിലേക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ലോങ് ഡ്രൈവ് ആവും. അപ്പോൾ ഫുജേറയിൽ ഒരു ഫാം ബേസ്ഡ് ആയിട്ടാണ് നമ്മളിത് പോകുന്നുള്ളത്. പിന്നെ ഓഫീസ് ഡേ ആയതുകൊണ്ട് തന്നെ അത്ര തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. റോട്ടിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായി. അപ്പം ഇതാ ഞങ്ങൾ പോവാന്ന്. ഞാൻ മുന്നത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായി ഇങ്ങോട്ട് ലോങ് ഡ്രൈവെല്ലാം പോകുമ്പോൾ കാണാൻ നല്ല രസമാണെന്ന്. ഇടയ്ക്ക് ഇങ്ങനെ പച്ചപ്പ് ഉണ്ടാവും, പിന്നെ ഇടയ്ക്ക് മല ഉണ്ടാവും, ഇടയ്ക്ക് എന്താ പറയുക ഫുള്ള് ഡെസേർട്ടായിരിക്കും, പിന്നെ ഇടയ്ക്കെല്ലാം ഓട്ടകങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നല്ല രസമാണ് അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതാ രണ്ടാളും നല്ല കുട്ടികളിലാണ്, കുറേ ലോങ് ഡ്രൈവല്ലേ, അപ്പോൾ അവർക്ക് എത്രയോ സമയമുണ്ട്. അപ്പോൾ ഇങ്ങനെ ബോറടിക്കുന്നു പറഞ്ഞിട്ട് രണ്ടാളും ഓരോന്നോരോന്ന് കളിച്ച് കൂട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, കുറച്ചായി വീഡിയോസ് എല്ലാം ഇട്ടിട്ട് ഞാൻ വിചാരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടണമെന്ന്. ഈ എഡിറ്റിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബാനയുള്ള സാധനം കേട്ടോ. ഞാൻ വിചാരിക്കും കുറച്ചായിട്ടെന്ന് വിചാരിക്കും. പിന്നെ എന്തെങ്കിലും ബിസി ആയിപ്പോവും, പിന്നെ വിചാരിക്കില്ല രാത്രിയായിട്ട് വിചാരിക്കും, പിന്നെ അതും എന്തെങ്കിലും ബിസി ആവും. അങ്ങനെ ബിസിയായി എഡിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് ബാനയുള്ള കാര്യമാണ്. എന്തായാലും ഇൻഷാല്ലാ പെട്ടെന്ന് പെട്ടെന്ന് നല്ല നല്ല വീഡിയോസ് എല്ലാം ഇടാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാ നമ്മളിവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോകുമ്പോൾ പെട്ടെന്ന് കണ്ടതാണ്, ഇപ്പോൾ ഈ അടുത്ത് തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങോട്ടേക്ക്. ഇതിനെങ്ങാട്ടി കുറച്ച് മുന്നേ ദിവസം ഞങ്ങൾ ഇങ്ങോട്ടേക്കെല്ലാം പോയിട്ടാകുമ്പോൾ ഈ ഒരു ഏരിയ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ എന്ത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് എടുത്തതാണ്. അപ്പോഴത്തേക്ക് ഫുള്ള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്കാണ്. നമുക്ക് എന്താ പറയുക, അടിയിരിക്കുക, കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സ്പേസ് ഉണ്ട്, പിന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള ഇതുണ്ട്, അങ്ങനെ എല്ലാ സംവിധാനവും ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ എടുത്താണ്. ഓൾറെഡി നിസ്കരിക്കേണ്ട ടൈമും ആയിട്ടുണ്ടായി. അപ്പം നിസ്കരിച്ചിട്ടെല്ലാം അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഞ്ഞുങ്ങളെല്ലാം കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടൊക്കെ എടുത്തതാണ്. പക്ഷേങ്കിൽ നമ്മൾ എത്തിയ സമയത്താകുമ്പോഴത്തേക്ക് ഓപ്പൺ ഉണ്ടായിട്ടില്ല. നമ്മൊരു 4 മണി 4:30 അതിൻ്റെ ഉള്ളിലേക്കാണ് എത്തിയിട്ടുണ്ടായത്. അപ്പോൾ അത് ഒരു 5:30 ആകുമ്പോൾ അവർ അത് തുറക്കും എന്നുള്ളത് പറയുന്നുള്ളത്. അപ്പം അങ്ങനെ കുറേ നേരം നമ്മൾ പുറത്ത് നിന്ന് പിന്നെ എന്താ പറയുക, അവിടെ ആളും അവിടെ ഒരു നമ്പർ ഉണ്ടായില്ല, നമ്മൾ വിളിച്ചു നോക്കിയതാണ്. അപ്പം 5:30 അത് ഓപ്പൺ ആക്കുമായിരുന്നു. പിന്നെ അങ്ങനെ അത് ഒഴിവാക്കി അങ്ങോ ജസ്റ്റ് അവിടെ നിന്ന് നിസ്കരിച്ചിട്ട് അതിൻ്റെ പുറത്ത് നിന്ന് തന്നെ ജസ്റ്റ് എല്ലാം കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. മൈഷാക്ക് മുന്നേ ആക്കും ഭയങ്കര സങ്കടമായിട്ടാണ്, പാർക്കെല്ലാം കണ്ടിട്ട് കളിക്കാൻ കഴിയാത്തപ്പം. അപ്പം തിരിച്ച് വരുമ്പം പറ്റുമെങ്കിൽ അങ്ങോട്ടേക്ക് പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നിസ്കരിച്ചിട്ട് വീണ്ടും നമ്മൾ അവിടെ നിന്ന് ട്രാവലാക്കി. പിന്നെ പോകുന്ന ആ ഒരു വഴിക്ക് സൈഡിലെല്ലാം ദാ ഇതുപോലെ ഉണ്ടാവും കുറേ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്കേ ഉണ്ടാവും ഇങ്ങനെ വെച്ചിട്ട്. പിന്നെ നമ്മൾ പോവാൻ വെച്ചിട്ടുണ്ടായ ആ ഒരു സ്ഥലം അടുത്തുമ്പോഴത്തേക്ക് ആ ഒരു വയ്യല ഫുള്ള് ക്ലോസ് ആക്കിയിട്ടുണ്ട്. എന്തേന്നറിയില്ല, ഫുള്ള് അത് ബ്ലോക്ക് ആക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ആ ഒരു വേ പോവാണ്ട് നമ്മൾ വേറെ ഇതിലേക്ക് നമ്മൾ വണ്ടി എടുത്തിട്ടാകുമ്പം അതും പോയത് ഒരു ഫാമിലേക്ക് തന്നെ കേട്ടോ. വിചാരിക്കാതെ എത്തിയതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം, നമുക്ക് ശരിക്കും എന്താ പറയുക ഒരു നാട് പോലെയുള്ള ഫീൽ ചെയ്യുന്നുള്ള പോലത്തെ ഒരു സ്ഥലമാണ്. ഫുള്ള് പച്ചപ്പും എന്താ പറയുക ഈ ഓലയും ഫുള്ള് വെജിറ്റബിൾസ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ആയിട്ടുള്ള ഒരു ഏരിയ. നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാകുമ്പോൾ. വിചാരിക്കാത്തെത്തിയതാണ്, കാരണം നമ്മൾ വേറൊരു ഫാമിലേക്ക് പോവാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ ആ ഫാമിലേക്കുള്ള എല്ലാ വഴി അതിലേക്ക് 2 വഴിയുണ്ട് ആ ഒരു ഫാമിലെത്തേണ്ടത്. പക്ഷേ 2 അവർ ബ്ലോക്ക് ആക്കി ഇട്ടിട്ടുണ്ട്. അറി
വഴിയിൽ എന്തെങ്കിലും ചില സമയം എന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അധികം ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവാം, അവരെ അതെല്ലാം ഫുള്ള് ബ്ലോക്ക് ആക്കി ഇട്ടിട്ടുണ്ടാവും. അപ്പം ജസ്റ്റ് ഒരു ഇടവഴി കഴിയുമ്പോൾ അതിലേക്ക് എടുത്തതാണ് കാറ്. പക്ഷേങ്കിൽ ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ആ ഒരു ഫാമും അതുപോലെ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. ഫുള്ള് മലയും അതിൻ്റെ നടുക്കായിട്ടുള്ള എന്താ പറയുക ചെറിയൊരു വെള്ളത്തിൻ്റെ ഇതും പിന്നെ കുറേ ഫ്രൂട്ട്സ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ആയിട്ടുള്ള ഒരു ഏരിയ. നല്ല രസമുണ്ടായി. പിന്നെ നമ്മൾ അവിടെ കുറച്ച് സമയമെല്ലാം നമ്മൾ അവിടെ ഫുള്ള് സ്പെൻഡ് ചെയ്ത് അതിലെല്ലാം ഒന്ന് നടന്നിട്ട് വന്ന് അങ്ങനെയുള്ള ആയിട്ട് കുറച്ച് സമയം നമ്മൾ അവിടെ ഉണ്ടായി. ഫാമിൻ്റെ ഉള്ളിലെല്ലാം കുറേ നടന്ന് ഇതായി. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വന്നത് ഫുജേര ടൗണിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു അറബിക് ട്രഡീഷണൽ സ്വീറ്റ്സ് കിട്ടുന്നൊരു ഷോപ്പുണ്ട്, അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടുന്ന് ലുക്കൈമാത്തും പിന്നെ ഒരു എന്താ പറയുക ഒരു അറബിക് ഡിഷുണ്ട്, മീൻസ് ഒരു ദോശൻ്റെ ഉള്ളിൽ ചീസെല്ലാം ഇട്ടിട്ട് തരുന്ന ഒരു ഐറ്റമാണ്. പിന്നെ അതും ഓർഡറാക്കി അങ്ങനെ പിന്നെ അത് കഴിച്ച് ഞങ്ങോ. പിന്നെ അവിടെ കുറച്ച് നേരം മക്കളെല്ലാം കളിച്ച് ഇതെല്ലാം ആയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി. പിന്നെ അവിടെ എന്താ പറയുക ഒരു പൂച്ച ഉണ്ടായി, അതിനോടത്ത് രണ്ടാൾ കളിച്ചോണ്ടിണ്ടായി അതിൻ്റെ ഉള്ളിൽ കൂടിയിട്ട്. അവർക്ക് ഈ അങ്ങനത്തെ എല്ലാം പുറമേ നിന്ന് കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു അത്ഭുതമായിട്ട് കാണില്ലാന്ന്. പിന്നെ അതിൻ്റെ ബാക്കിലെല്ലാം പായാനേ അവർക്ക് നേരെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് അതിൻ്റെ ബാക്കിലെല്ലാം കളിക്കാൻ പോവാന്ന്. പിന്നെ അവിടെ തന്നെ ഇത് കണ്ടിട്ടില്ലേ ചെറിയ ഈത്തപ്പഴത്തിൻ്റെ മരമാണ്, അതിൽ നിറച്ച് പിടിച്ചിട്ടുണ്ട് മഷാല. അപ്പം രണ്ടാളത് ഇത് പറിക്കുകയാണ്. പക്ഷെ നമുക്ക് ഈ വാങ്ങിക്കാൻ കിട്ടുന്ന അത്ര രസമില്ല കേട്ടോ. ഈ പറിച്ചിട്ട് കഴിക്കുമ്പോൾ ചെറിയ ചവർപ്പെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ രണ്ടാളും അത് പറിച്ചിട്ട് കഴിക്കുകയാണ്. അങ്ങനെ ആടെല്ലാം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നും വിട്ട്. ഇത് കണ്ട ഇത് മസാഫയിലുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഫുള്ള് നമ്മളെ പള്ളിയാർച്ചയിൽ ചന്തയിൽ ഇട്ടിട്ടുണ്ടാകുന്നില്ല, അതുപോലെ ഫുള്ള് ചന്തയായിരിക്കും. ഒരു ഭാഗത്ത് ഫുള്ള് വീടിൻ്റെ ഐറ്റംസ്, ഒരു ഭാഗത്ത് ഫുള്ള് ചെടീൻ്റെ ഐറ്റംസ്, പിന്നെ ഒരു ഭാഗത്ത് ഫുള്ള് എന്താ പറയുക ഡെക്കറേഷൻ ഐറ്റംസ്, അങ്ങനെയെല്ലാം ആയിട്ട് നമ്മൾ ഇടയ്ക്കെല്ലാം അങ്ങോട്ടൊക്കെ പോലുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ഡിബയിലേക്കുള്ള, ഡിബയിലുണ്ടായ ഒരു ചൈന മാർട്ടാണ്. പെട്ടെന്ന് അത് കാണുമ്പോൾ നെജു പറഞ്ഞ് നമുക്കൊന്ന് അതിലേക്ക് കയറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് അങ്ങോട്ടേക്ക് കയറിയതാണ്. അപ്പം അങ്ങോട്ടൊക്കെ പോകാൻ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാൽക്കണിയിലേക്ക്, നമ്മൾ ബാൽക്കണിയിലേക്ക് ഒരു എന്താ പറയുക പ്രിറ്റൻഡ് ഗ്രാസ് ഉണ്ടാവില്ലേ പച്ച ഇതുള്ള, അത് വാങ്ങിക്കണമെന്ന് കുറേയായി വിചാരിക്കുന്നു ഈ ഒരു പച്ചപ്പുല്ല്. അപ്പം അങ്ങോട്ടേക്ക് അത് കാണുമ്പോൾ പിന്നെ നെജു പറഞ്ഞ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്നു നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് കയറിയതാണ്. ഇത് നമുക്ക് ഇങ്ങനെ ചൈന മാർക്കറ്റിനുള്ള പോലത്തെ ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് ബാൽക്കണിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറേയായി നമ്മൾ വിചാരിക്കുന്നു. അപ്പം ജസ്റ്റ് ആ ഒരു ചൈന മാർട്ട് കണ്ടിട്ടാൽ വന്നാൽ നമുക്ക് ഇവിടെ ഉണ്ടാ നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കയറിയതായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പം പ്രൈസൊന്നും കുഴപ്പമില്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് ഉണ്ടായത്.
അങ്ങനെ നമ്മൾ ഒക്കെ നോക്കിയിട്ടെല്ലാം വെച്ച് പിന്നെ കുറച്ച് അങ്ങോട്ടേക്കെല്ലാം നടന്നിട്ട് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ടേക്കെല്ലാം നടന്ന് പിന്നെ മക്കളെ ഡ്രസ്സെല്ലാം ഉണ്ടിട്ടാ. പക്ഷേ ചെറിയ റേറ്റൊന്നുമല്ല, നല്ല അത്യാവശ്യം റേറ്റെല്ലാം ഉണ്ട്. മൈഷാക്കും മന്നാക്കെല്ലാന്നെല്ലാം ഡ്രസ്സിന് തന്നെ 75-80 ദിർഹംസ് എല്ലാം എന്ന് പറയുന്നുള്ളത്. പിന്നെ ടീഷർട്ടിനെല്ലാം 45-50 എല്ലാം ദിർഹംസാണ്. ഒരു ടീഷർട്ട് മാത്രമായിട്ട് ഓറ് പറയുന്നുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ അബായേൻ്റെ ഷോപ്പ് ഉണ്ടായിട്ടാ. അപ്പോൾ കുറേ ഞാൻ വിചാരിക്കുന്ന ഒരു അബായ എടുക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാനൊരു അബായ എടുത്തിട്ടുണ്ടായി. നല്ല നല്ല മോഡൽസ്, ഇപ്പോഴത്തെ നല്ല നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. ഞാനിത് ഈ ഒരു മോഡലാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. പിന്നെ അവിടെ കോസ്മെറ്റിക്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായി. ഈ നെയിൽ പോളിഷ്, ഐലൈനർ അങ്ങനത്തെ എല്ലാം ഉള്ള ഒരു സെക്ഷന്. അപ്പോൾ അങ്ങനത്തെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നെയിൽ പോളിഷ് എല്ലാം വാങ്ങിക്കൂട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഈവൻ നെജു ഇല്ലെങ്കിലും അങ്ങനത്തെ ഒരു സെക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് നെയിൽ പോളിഷ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എടുത്തിട്ട് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ അടുത്തുനിന്ന് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നെയിൽ പോളിഷ് എടുത്തിട്ടുണ്ടായി. നല്ല ലോങ് ലാസ്റ്റിക് എന്ന് തന്നെ പറഞ്ഞ് അവർ. അപ്പോൾ ഞാനൊരു ഗ്ലിറ്ററിനും പിന്നെ വേറൊരു കളറായിട്ടും അങ്ങനെ രണ്ട് നെയിൽ പോളിഷ് ആയിരുന്നു വാങ്ങിച്ച്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ തായിലേക്ക് തന്നെ അതിലിറങ്ങി. ആ ഒരു പുല്ലെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നല്ല വിറ്റുണ്ടായി. ആ ഒരു പുല്ലെടുക്കാൻ പോയി ഓരോടുത്ത് നമുക്കതാ ഇത്ര വേണം, ഇത്രയിൽ കട്ടാക്കി തരണം എന്നെല്ലാം പറയുമ്പോൾ അന്ന് അവർ പറയുന്നുള്ളത് ഇത് കട്ടാക്കിയിട്ട് കൊടുക്കില്ല, നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വലിയൊരു റോൾ തന്നെ നമ്മൾ എടുക്കണമെന്ന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വില്ലയിലോ അല്ലെങ്കിൽ വലിയൊരു കോമ്പൗണ്ടിലെല്ലാം ഇടുന്ന അത്രയുണ്ട്, നമുക്ക് അത്ര ശരിക്കും ആവശ്യമില്ല. പക്ഷെ നമ്മൾ മുന്നേ അവരടുത്ത് ഇത്ര ഇത്ര പീസ് എന്നെല്ലാം പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എന്നെല്ലാം ഒരു പറഞ്ഞ് തരുന്നതല്ലാണ്ട് ഒരു കട്ടാക്കി തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത് നമ്മൾ അടുത്തേക്ക് എടുക്കാൻ പോയിട്ടാമെന്ന് അവർ പറയുന്നുള്ളത് അത് കട്ടാക്കി തരില്ല എന്നുള്ളത്. നല്ല സങ്കടമായി പോയിട്ടാണ് ഞങ്ങൾക്ക്, കാരണം എടുക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായതല്ലേ, പെട്ടെന്നാണ് ഇങ്ങനെ കേൾക്കുന്നുള്ളത്. പിന്നെ എന്തായാലും നമ്മൾ പോയ സ്ഥിതിക്ക് അവിടെ ചെറിയൊരു കുഞ്ഞ് ഷോപ്പിംഗ് എല്ലാം ചെയ്ത് അപ്പം പിന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പെരയിലേക്ക് പോവാമെന്ന്. പിന്നെ നല്ല ടയേർഡായിട്ടുണ്ടായി. ലോങ് ഡ്രൈവ് പറഞ്ഞാൽ പൊതുവേ അങ്ങനെയല്ല, കുറച്ച് ഇതാവുമ്പോൾ തന്നെ നമുക്ക് നല്ല ടയേർഡാവും. പിന്നെ മക്കളെല്ലാം കുറച്ച് നല്ല എന്താ പറയുക റിഫ്രഷിംഗ് എല്ലാം ആയി, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും പെട്ടെന്നൊന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. നല്ല നല്ല വ്ളോഗ്സ് ആയിട്ട് അല്ലെങ്കിൽ നല്ല നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ ബൈ. I don't like banana soup. No, I don't. I don't like